ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. ഉള്ളിയൊന്നും വഴറ്റാതെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയാണ്. ഒരു തവണ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയാൽ പിന്നെ നിങ്ങളെങ്ങനെയേ തയ്യാറാക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ മത്തിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു വലിയൊരു പീസ് കൊടംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വീടുകളിൽ ഉണ്ടായിട്ടുള്ള പുളിയാണ്. അതുകൊണ്ട് ഇത് നല്ല ഉറവുള്ള പുളിയായിട്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചതച്ച് തന്നെ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യരുത്. ഫ്ലെയിം ഓൺ ചെയ്യാതെ ചട്ടിയിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എരിവില്ലാത്തതായതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. പിന്നെ പോരാതെ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല എരിവ് അത്യാവശ്യത്തിന് ഉണ്ടാകും. അതുകൊണ്ടതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി ആ വെള്ളത്തോട് കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തിരുമ്മി കൊടുക്കാം. നമ്മളിവിടെ എണ്ണ ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ കടുകും പൊട്ടിച്ചിട്ടില്ല. അതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറുത്തെടുത്ത ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉലുവ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പൊടിക്കാത്തതാണ്, ഉലുവ തന്നെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നല്ല നന്നായിട്ട് നല്ലൊരു കൊഴുപ്പുള്ള കറിയായിരിക്കും ഇത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തിമീൻ പിറക്കി വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്, അപ്പോൾ മീൻ അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മീനൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തവയിട്ടിട്ട് നമുക്ക് ഇളക്കണ്ട. ജസ്റ്റ് ഈ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ മീനിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെറുതെ ഒന്ന് വെക്കാം. ഇപ്പോൾ ഇതാ അതിൻ്റെ തിളയൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. നമ്മളിതിൽ ഉള്ളിയൊന്നും വഴറ്റി ചേർക്കുന്നില്ല എണ്ണയിൽ, അതുപോലെ തന്നെ കടുക് ചേർക്കുന്നില്ല. അതാണ് ഈ മീൻകറിയുടെ പ്രത്യേകത. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, അറിയത്തില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.